ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പാൽപ്പൊടിയാണ് നമുക്കിതിലായി വേണ്ടത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് തയ്യാറാകുന്നത് അപ്പോൾ അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പാൽപ്പൊടിയുടെ ആ ഒരു അളവനുസരിച്ച് വേണം മധുരവും എടുക്കാനായിട്ട് മധുരം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ഏലക്കായും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം കൂടി കൂടുതലെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും എങ്കിലും മഞ്ഞളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് അത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മുന്നിട്ട് നിൽക്കുക എന്ന് പറയില്ലേ അതുപോലെ മഞ്ഞളുടെ ടേസ്റ്റ് കൂടുതലായിട്ട് അറിയും അപ്പോൾ ഞാനൊരു കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര അതുപോലെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വളരെ കുറവാണ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് നമ്മൾ ജ്യൂസാക്കി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ പാൽപ്പൊടിയുടെ ഒരു മധുരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമത് അത് മാത്രമല്ല നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചും അപ്പം നമ്മളിതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കരുത് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക അതുപോലെ ഇഞ്ചിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അല്പം കൂടുതൽ ചേർക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർ ഇഞ്ചിയൊക്കെ ഒരു ചെറിയ എരിവുണ്ടാകുമല്ലോ അവർ കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടം കാണിക്കില്ല അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം അപ്പോൾ ഇഞ്ചീൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും ഏലക്കായുടെ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അപ്പോൾ അതേ നമ്മൾ അരിച്ചു മാറ്റിയിട്ടോ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളർ പാൽപ്പൊടി ചേർത്തിട്ട് ഇത്രയും ടേസ്റ്റ് കിട്ടുന്ന സത്യത്തിൽ വിചാരിച്ചേ ഇല്ല പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കും ഇതൊക്കെ നമ്മൾ മഞ്ഞളൊക്കെ ശരീരത്തിൽ വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ മഞ്ഞൾ പാൽ ചേർത്തിട്ട് ഗോൾഡൻ മിൽക്ക് നമ്മൾ തയ്യാറാക്കി കുടിക്കാറുണ്ട് അപ്പോൾ മിൽക്കിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്തപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡെയിലി ലൈഫിൽ ഇതുപോലത്തെ റിങ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇഞ്ചിയും ഏലക്കായും ഒക്കെ നല്ലോണം നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതൊക്കെയാണ് അതുകൊണ്ട് ഇത് തയ്യാറാക്കി കുടിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി എത്തിക്കോട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ ചാനലിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്